അതുപോലെ തന്നെ ഈ ശരിയായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്നൊന്നും തന്നെ വെളിയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും തന്നെ ഇല്ല കാരണം ഇന്നലെ ഫസ്റ്റ് ഡേ സാലറി ഉള്ള എല്ലാവർക്കും സാലറി കിട്ടണമായിരുന്നു പക്ഷേ ഒരു നാൽപ്പത് ശതമാനത്തിനടുത്ത ആളുകൾക്ക് മാത്രമേ ശമ്പളം ഇന്നലെ കിട്ടിയിട്ടുള്ളൂ ഈ അൻപതിനായിരം എന്ന പരിധി വെച്ചിട്ട് പോലും നാൽപ്പത് ശതമാനം ജീവനക്കാർക്ക് മാത്രമേ ഇന്നലെ കൊടുക്കേണ്ട ദിവസം കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം ഇനിയും അതിൽ തന്നെ ആദ്യ ദിവസത്തെ ശമ്പളം കിട്ടേണ്ടവരിൽ തന്നെ അറുപത് ശതമാനത്തിൻ്റെ ശമ്പളം ഇപ്പോഴും കൊടുക്കാതെ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇത് ഇന്ന് കൊടുക്കും ഈ ഒന്നാം ദിനത്തിലെ ശമ്പളം പോലും മുഴുവനായിട്ട് കൊടുത്തു തീർക്കും രണ്ടും മൂന്നും ദിവസം കൊണ്ട് അതായത് ഇന്നും നാളെയും കൊണ്ട് തീർക്കും പ്രശ്നം തീർക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിനുള്ള സാധ്യതയൊന്നും തന്നെ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണുന്നില്ല ഇന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്ലാൻ ഒരു ഭാവി പരിപാടി ഇന്നും കിട്ടുന്നില്ല എങ്കിൽ ഇന്നും ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടരുക തന്നെ ചെയ്യും ഞങ്ങൾ ഈ സമാധാനപരമായിട്ടുള്ള മാര്ഗത്തിലൂടെയുള്ള സമര രൂപമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടർന്നു കൊണ്ടുപോകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ജീവനക്കാരനും സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം ജീവനക്കാരനും ശമ്പളം എത്തുന്നത് വരെ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടാവും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമരം അവസാനിപ്പിക്കും ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരെയാണ് സംസ്ഥാനത്തെ മൊത്തം ജീവനക്കാരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘടനകൾ വേറെ ഉണ്ട് ഞങ്ങൾ ഒരു ക്യാമ്പസിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പൗത്തകരാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മറ്റ് സമര പരിപാടികൾക്ക് ഞങ്ങൾ കൂടി സഹകരിക്കും ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും അവരോടൊപ്പം ഐക്യദാർഢ്യത്തിന് കൂടെ ഉണ്ടാകും സെക്രട്ടറി ജീവനക്കാരുടെ ശമ്പളം കൊടുത്തു തീർക്കുന്നതോടെ ഞങ്ങൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ സമരം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എം ജി പ്രതീഷ് ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രതീഷ് ശമ്പളം മുഴുവൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത മാത്രമല്ല എന്ത് പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് സർക്കാർ ഈ ശമ്പളം ലഭിക്കാത്ത സർക്കാർ ജീവനക്കാരോട് വ്യക്തമാക്കുന്നില്ല എന്നുള്ളത് മറ്റൊന്ന് എന്നാലും പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ ആ പ്രവിത ശമ്പളം മുടങ്ങുന്നതിന് സാങ്കേതിക പ്രശ്നമെന്ന് ധനമന്ത്രി ആവർത്തിക്കുമ്പോഴും ഖജനാവിൽ പണമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസം മുതൽ ശമ്പളം ലഭിച്ചു തുടങ്ങിയത് ബാക്കി വരുന്ന ജീവനക്കാർക്ക് ഇന്നോ നാളെയോ കൊണ്ട് ശമ്പളം നൽകി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിലവിൽ സർക്കാരിനുള്ളത് പക്ഷേ അത് എത്രത്തോളം നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണമില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച കാര്യം ഈ ശമ്പളം അനുവദിച്ചെങ്കിലും ഒരു വിഭാഗം ജീവനക്കാർക്ക് ശമ്പളം അനുവദിച്ചെങ്കിലും അതിന് അത് പിൻവലിക്കുന്നതിനടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപ വരെ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു പരിധി നിശ്ചയിച്ചതും ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും അനിശ്ചിതകാല സമരം തുടങ്ങുന്നതാ തുടരുന്നത് ഇന്നും ഈ സമരം തുടരുമെന്നും സെക്രട്ടേറിയറ്റിലെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചിരിക്കുന്നത് എൻ ജി ഒ അസോസിയേഷനും ഒപ്പം ബിജെപി അനുകൂല മറ്റ് സംഘടനകളും ഇപ്പോഴും പ്രക്ഷോഭത്തിലാണ് കാരണം മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു അസാധാരണ സാഹചര്യമാണ് ഉള്ളത് സർക്കാരിന്റെ കൃത്യമായ ഒരു പിടിപ്പുകേടാണ് ഇതിന് പിന്നിലെ െന്നും പ്രതിപക്ഷ സർക്കാർ സംഘടനകൾ ആരോപിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയാണ് എന്നുള്ള വിശദീകരണമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങളടക്കം കൃത്യമായി കേന്ദ്രം നൽകിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നും ട്രഷറിയിലെയും ഒപ്പം ചില ഈ ഒരുമിച്ച് പണം പണം പിൻവലിച്ചാൽ ഉണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ ശമ്പളം വൈകുന്നതെന്ന വിശദീകരണവും ധനമന്ത്രി നടത്തുന്നുണ്ട് പക്ഷേ ഈ മുഴുവൻ ജീവനക്കാർക്കും കൊടുത്തു തീർക്കേണ്ട ഒരു ശമ്പളം അല്ലെങ്കിൽ അത്രത്തോളം തുക സർക്കാരിന്റെ കയ്യിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ട്രഷറി അടക്കം ഓവർഡ്രാഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ നേരത്തെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്ന സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്കിലേക്ക് അല്ലെങ്കിൽ സേവിങ്സ് അക്കൌണ്ടിലേക്ക് പണം എത്തുന്ന ജീവനക്കാർക്കാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളതും ഒപ്പം ഈ ശമ്പളം എത്താനടക്കം ശമ്പളം കയ്യിൽ ലഭിക്കാനടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്തായാലും ഈ രണ്ട് ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കുമെന്നതാണ് സർക്കാർ പറയുന്ന വിശദീകരണം അങ്ങനെയല്ല അങ്ങനെയല്ല എങ്കിൽ പ്രതിഷേധവുമായി കടു പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ആ സർക്കാർ ജീവനക്കാരുടെ തീരുമാനം പ്രകൃതി ാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ശമ്പളം കിട്ടിയോ എന്നുള്ള കാര്യമാണ് ഏറ്റവും അഞ്ചാം തീയതി ആയിരിക്കുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചിലർ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് ഉണ്ടോ ഇന്ന് കോളേജ് ഉണ്ടോ സ്കൂൾ ഉണ്ടോ എന്നൊക്കെ ഇപ്പം കെ എസ് യുന്റെ വിദ്യാഭ്യാസ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹയർ സെക്കൻഡറി അടക്കം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാവിധ സുരക്ഷയും ഒരുക്കാൻ ക്രമീകരണങ്ങൾ നടത്തിയ പൊതുവിദ്യാഭ്യാസവും തൊഴിലും കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കുട്ടികൾ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിക്കാൻ വാഹന സൗകര്യം ഒരുക്കാൻ പോലീസിന് പൊതുജനത്തിന്റെ സഹായം കൂടി ഉണ്ടാവണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് തോന്നുന്നു കുട്ടികൾ ഈ വണ്ടിയില്ല വാഹനം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ല അതിനുള്ള മതിയായ സുരക്ഷാ സംരക്ഷണം ഒരുക്കാൻ പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പ്രോഹിത പറഞ്ഞതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ മരണവും ഇന്ദിരയുടെ മരണവും രാഷ്ട്രീയവൽക്കരിക്കരുത് മാധ്യമങ്ങൾ നിങ്ങളുടെ ധർമ്മം മാത്രം നിർവഹിക്കൂ എന്ന് രാസലൻ എം പറയുന്നു തീർച്ചയായിട്ടും ും നമ്മൾ നമ്മുടെ കർമ്മം മാത്രമാണ് നിർവഹിക്കുക അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ടാകും അതിൽ അവരുടെ പ്രതികരണങ്ങളുണ്ടാകും അതൊക്കെ തന്നെ നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കും പക്ഷേ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയവൽക്കരിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കില്ല അല്ലേ